நன்மையல்லாதொன்னும் செய்திடாத்தவன் திண்மையாகே மாய்க்குன்னவன் நன்மையல்லாதொன்னும் செய்திடாத்தவன் திண்மையாகே மாய்க்குன்னவன் பாபமெல்லாம் க்ஷமிக்குன்னவன் ஜீவனில் பகருன்னவன் பாபமெல்லாம் க்ஷமிக்குன்னவன் புது ஜீவனில் பகருன்னவன் ത്രിയേക ദൈവത്തിന്റെ സ്തുതി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, തളർന്നു പോകുവാൻ നമുക്കൊക്കെ നൂറുനൂറ് കാരണങ്ങളുണ്ടാകും. സാമ്പത്തിക പ്രതിസന്ധി, കടബാധ്യത, രോഗങ്ങൾ, വേദനകൾ, എല്ലാവരാലും പരിധിച്ചിക്കപ്പെട്ട അവസ്ഥ, ആരും മനസ്സിലാക്കാനില്ലാത്തതിന്റെ നൊമ്പരം, ഒന്നിനും കൊള്ളില്ല, ആർക്കും വേണ്ട എന്ന് കരുതുന്ന ഒരു ജീവിതം, പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് തോന്നുന്ന ഭാവി, ഇങ്ങനെ അനേകം കാരണങ്ങൾ. എന്നാൽ തളർന്നു പോകാതിരിക്കുവാൻ, ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നും, ഏത് പ്രതിസന്ധിയിലും അവൻ നമ്മെ കരുതും എന്നുള്ളതാണ്. നാം തളർന്നു പോയാലും തകർന്നു പോകാത്തതായ, അല്ലെങ്കിൽ തളർന്നു പോകാത്തതായ ഒരു ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നത് ഒരു സത്യമാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധിയിലും പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല എന്ന് സുവിശേഷം ഒരിക്കലും നമ്മെ പഠിപ്പിക്കുന്നില്ല. മറിച്ച് അവയിലെല്ലാം തകർന്നു പോകാതിരിക്കുവാൻ, വിജയം വരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമെന്നതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം കൂടെയുണ്ടെങ്കിലും നമ്മെ തളർത്തുവാൻ സാധ്യതയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവം കൂടെയുണ്ടെന്ന് മറ്റുള്ളവർ മുമ്പിൽ സാക്ഷ്യം നൽകുന്നതിലും വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിലുമാണ് ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43 അധ്യായം അതിന്റെ 1-3 വരെയുള്ള വേദഭാഗങ്ങളിൽ അവിടുന്ന് നമ്മോട് പറയുന്നു, യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നയുടെ കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദുഃഖിപ്പിക്കുകയില്ല, ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. ജീവിതയാത്രയിൽ സമുദ്രത്തിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം, നദികൾ പലതും കടക്കേണ്ടി വന്നേക്കാം, അഗ്നിയിലൂടെ കടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. ഇതൊന്നുമില്ലാത്ത ജീവിതമല്ല നാം സ്വപ്നം കാണേണ്ടത്. പകരം അപ്പോഴെല്ലാം കൂടെയുണ്ടാകുന്ന ദൈവത്തെ അനുഭവിപ്പാനും അവിടുത്തോട് ചേർന്ന് നിൽക്കുവാനും കൃപ നൽകണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. ദൈവത്തെ കൂടാതെ മനുഷ്യർക്ക് വിജയിപ്പിക്കുവാൻ പറ്റുന്ന ഒന്നല്ല ഈ ജീവിതം. ദൈവത്തെ കൂട്ടുപിടിക്കുക എന്നതിൽ കവിഞ്ഞ് ജീവിത വിജയത്തിന് മറ്റൊരു സൂത്രവാക്യവുമില്ല. ദൈവമായുള്ള നമ്മുടെ ബന്ധമനുസരിച്ചായിരിക്കും മറ്റെല്ലാ ബന്ധങ്ങളും രൂപപ്പെടുകയും വളരുകയും ചെയ്യുന്നത്. ദൈവമായി നല്ല ബന്ധത്തിലല്ല എങ്കിൽ മനുഷ്യരുമായുള്ള നമ്മുടെ ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകും. നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, സാഹചര്യങ്ങൾ നമ്മൾ കൊണ്ടെത്തിക്കും. വിലയുള്ളവനെ സേവിക്കുമ്പോഴാണ് നാം ദൈവത്തിനു മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും വിലയുള്ളവരായിത്തീരുന്നത്. സകലതും നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന ചിന്ത നമുക്ക് ഉപേക്ഷിക്കാം. സ്വന്തം നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ എന്ന് ചിന്തിക്കുന്നവർക്കെല്ലാം സകലതും നിയന്ത്രിക്കുന്ന അതീതമായൊരു രാത്രിയെ നേരിടേണ്ടി വരും. ദൈവമാണ് സകലതും നിയന്ത്രിക്കുന്നത്. നാം കാരണമാണ് എല്ലാം ഭംഗിയായി നടക്കുന്ന ചിന്തയും നമുക്ക് ഉപേക്ഷിക്കാം. നമ്മുടെ പ്രവൃത്തിയിലൂടെ മഹിമയെക്കുറിച്ച് അപകടകരവിധം നാം ബോധവാന്മാരാണെങ്കിൽ നമ്മെ ഒന്നിനും കൊള്ളില്ലെന്ന് തോന്നിക്കുന്ന ഒരു രാത്രിയെ നാം നേരിടേണ്ടതായി വരും. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മെ പരിശീലിപ്പിക്കും. അതിനായി നമുക്കൊരുങ്ങാം. ആ ഒരുക്കത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തിനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ ജിനുവച്ച ദൈവ സ്നേഹം വന്നിച്ചിടാ വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കൂ.